നമസ്കാരം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഓൺലൈൻ പഠനത്തിൻ്റെ സാധ്യതകൾ എന്ന വിഷയം, ഓൺലൈൻ പഠനത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ഓൺലൈൻ പഠനത്തിൽ മാറേണ്ടത് അവനവനിൽ നിന്നാണെന്നും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മുടെ പ്രാരംഭത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നിർത്തിയ കഥയിൽ നിന്ന്, വള്ളക്കാരനുണ്ടായ ദുരന്തത്തിൽ നിന്ന് താൻ പാഠം പഠിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യസമയങ്ങളിൽ, അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസാന വേളയിലാണ് തൻ്റെ ആ ദുരന്തം തനിക്ക് മനസ്സിലായത് നമ്മൾ പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓൺലൈൻ പഠനത്തിലൂടെയോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയോ ഒരു ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടിയിലും വരുന്ന മാറ്റങ്ങളൊക്കെ, ചില സിംറ്റംസൊക്കെ കണ്ടു തുടങ്ങുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുള്ളത്, ആകുലപ്പെടാറുള്ളത്. അതിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചതിന് ശേഷം നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. എപ്പോഴാണ് നാം പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളും ഒക്കെ കമ്പ്യൂട്ടറാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുന്നത്, നമ്മൾ വേവലാതി പറയുന്നത്, ആവലാതി പറയുന്നതൊക്കെ എപ്പോഴാണ്? നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെയാണ്. അതിൽ ഇതിൻ്റെ സ്വാധീന ശക്തി കുട്ടികളിൽ ഏൽക്കുമ്പോൾ, അവർ ചില സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമ്മളിതൊക്കെ പരാതിയായിട്ട് പുറത്തു കൊണ്ടുവരാറുള്ളത്. അതിനു മുൻപേ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മൾ മൗനം സമ്മതമായി നമ്മൾ അവർക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. സമ്മാനമായി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും നമ്മളിത് ഓർക്കാറില്ല. കുറച്ച് അല്പസമയം കുട്ടികൾ കളിക്കുമ്പോഴും എനിക്ക് എൻ്റെതായ ജോലികൾ ചെയ്യാനൊന്ന് ആശ്വാസപ്പെടുമ്പോഴും നമ്മളിതിനകത്ത് അത്രയൊന്നും ഗൗനിക്കാറില്ല. പക്ഷെ പലപ്പോഴും ഈ കുട്ടികളിൽ അതിൻ്റെ സ്വാധീനം എപ്രകാരമായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മളപ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വേദനപ്പെടാറും ഇതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടാറൊക്കെ ഉള്ളത്. അതിലൊന്ന്, മൊബൈൽ ഫോണിനോട് അമിത പ്രാധാന്യം കുട്ടി കാണിക്കുക, എപ്പോഴും മൊബൈൽ ഫോണിനോട് അമിത ബന്ധം കാണിക്കുക, മറ്റെന്തിനേക്കാളും ഉപരി മൊബൈൽ ഫോൺ എവിടെ വെച്ചു, മൊബൈൽ ഫോണിൽ നമ്മൾ നോക്കിയ ആക്ടിവിറ്റി, അതിനെക്കുറിച്ചുള്ള സംസാരം, അതിനെക്കുറിച്ചുള്ള ചർച്ച, അത് മറ്റൊരാളോട് പറയാനുള്ള ഒരു ഉദ്വേഗം, ഇതൊക്കെ കുട്ടികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് കാണാം. മാത്രമല്ല, പുതിയ മൊബൈൽ ഫോൺ വന്നാൽ അതിൻ്റെ മോഡലിനെ കുറിച്ച് സംസാരിക്കുക, അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ക്യാമറ വേർഷൻ, അതുപോലെ മറ്റുള്ള അതിൻ്റെ ഫെസിലിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ ആകാംക്ഷപ്പെടുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനൊത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുക. അതായത് മൊബൈൽ ഫോണുമായിട്ട് അമിത പ്രാധാന്യ ബന്ധം കാണിച്ചു തുടങ്ങുക, മറ്റെന്തിനേക്കാളും ഉപരി. രണ്ട്, എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുക. കുടുംബത്തിൽ മറ്റേതൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിന് താല്പര്യം കാണിക്കാതെ, അഥവാ താല്പര്യം കാണിച്ചാൽ തന്നെ ആ വിഷയം കൊണ്ടു ചെന്നെത്തിക്കുന്നത് മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിലേക്കായിരിക്കും. കുട്ടികൾ കാണപ്പെടുന്ന വലിയൊരു പ്രയാസമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ ഫോണിൻ്റെ പുതിയ മോഡലുകൾ വരുമ്പോൾ, അതിൻ്റെ പരസ്യങ്ങൾ കാണുമ്പോൾ, അത് ഇനി ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ആ വ്യക്തിയെ ശ്രദ്ധിക്കുന്നതിന് പകരം ആ വ്യക്തിയുടെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ശ്രദ്ധ പോവുക എന്ന് പലപ്പോഴും അനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് പല കുട്ടികളും ഒരു വല്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ, അതിൽ ബോയ്സിനോട് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, സാറിൻ്റെ ഫോൺ ഇന്നതാണോ, അതിൻ്റെ മോഡൽ ഇതാണോ, അതിനകത്ത് ഇന്നതില്ലേ, ഇന്ന ആപ്പ് ഇല്ലേ, അല്ലെങ്കിൽ അതിൽ ഇന്ന കാര്യങ്ങളില്ലേ, ക്യാമറ ഇത്രയല്ലേ, സ്റ്റോറേജ് കപ്പാസിറ്റി ഇത്രയല്ലേ എന്നൊക്കെ. അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിലാണെന്ന് ഓർക്കണം. അപ്പം നമ്മുടെ കുട്ടികൾ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവരിൽ എപ്പോഴും മൊബൈലുമായിട്ട് ബന്ധം കാണിക്കുക, അതുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. ഇനി മാത്രമല്ല, കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒക്കെ സമ്മതിച്ചു തന്നെ വരും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ, ഫോൺ ഉപയോഗിക്കാൻ നമ്മളിപ്പം കൊടുക്കണം. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പല എപ്പിസോഡുകൾ കഴിയാനുള്ളത് കൊണ്ട് അതിന് മുമ്പേ ഫോൺ കുട്ടികൾ കാണരുതെന്ന്, കൊടുക്കരുതെന്നാണോ പറഞ്ഞത്? അല്ല, കുട്ടികൾ ഫോൺ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്, അവരെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ചില നിബന്ധനകളുണ്ട്, ആ കാര്യങ്ങളിലേക്ക് വഴിയേ വരാം. അപ്പോൾ മൊബൈൽ ഫോണിനെ നമ്മൾ അവരുപയോഗിച്ച് ഒരല്പസമയം കൂടെ നാം എനിക്കൊന്ന് വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചാൽ, മൊബൈൽ ഫോണൊന്ന് വാങ്ങി വെച്ചാൽ,
അല്ല നമ്മൾ കർക്കശ മനോഭാവത്തോടെ ആ മൊബൈൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ചാൽ അവരിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് ആണ് അവർ ദേഷ്യഭാവം കാണിക്കും. അവരൊരു മാതിരി മുഖം കൂട്ടുന്നത് കാണാം, ചിരി കൂട്ടുന്നത് കാണാം. അതുപോലെ അടക്കം പറയുക, കണ്ണുരുട്ടി കാണിക്കുക. അവരുടെ ആ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം നമ്മുടെ ആ പ്രവൃത്തിയിൽ അവൻ ഇറിറ്റേറ്റഡാണ്. അവൻ ആ പ്രവൃത്തിയിൽ അവൻ്റെ പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ അവൻ്റെ വൈകാരിക പ്രകടന മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ കാണപ്പെടുന്ന മറ്റൊന്നാണ് ചോദിക്കുന്നതിന് തർക്കുത്തരം പറയുക. മാന്യമായ രീതിയിൽ മറുപടി തന്നിരുന്ന കുട്ടികൾ, നാം ചോദിക്കുന്നതിന് കൃത്യമായ ആൻസർ തന്നിരുന്ന കുട്ടികൾ, നാം ചോദിക്കുമ്പോൾ അതിന് കൃത്യതയില്ലാത്ത മറുപടി ഒരുപക്ഷെ തർക്കുത്തരമായിരിക്കാം. അത്തരം തർക്കുത്തരങ്ങൾ നമ്മൾ വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന നമുക്കറിയാം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കോളേജിൽ പോയിരുന്ന സമയത്ത് ബസ്സിൽ സെക്കൻഡ് സാറ്റർഡേ സീറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട് ചിലയിടങ്ങളിൽ എസ് ടി എന്നാണല്ലോ പറയുക, സ്റ്റുഡൻസ് ടിക്കറ്റ്, സീറ്റ് അഥവാ എസ് ടി തരില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു കണ്ടക്ടർ. എൻ്റെ കൂട്ടുകാരോടാണ് ചോദിച്ചത്, ഈ സെക്കൻഡ് സാറ്റർഡേ നിനക്ക് ക്ലാസ് ഉണ്ടോ, ആരാ നിങ്ങൾക്ക് ക്ലാസ് വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൊടുത്ത മറുപടി, ആ മറുപടി മുഴുവനായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല, ഏ നിന്നോട് ചോദിച്ചിട്ടാണല്ലോ, നിന്നോടെന്നല്ല വാക്കല്ല ഉപയോഗിച്ചത്, നിന്നോട് ചോദിച്ചിട്ടാണല്ലോ എൻ്റെ ടീച്ചർ ക്ലാസ് വയ്ക്കുന്നതെന്നല്ല. ഇതുപോലെ ചോദിക്കുന്നതിന് കൃത്യതയില്ലാത്ത ഉത്തരം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പഴയ തലമുറയോട് നമ്മൾ ചോദിച്ചാൽ മോൻ എവിടെ പോവാ, ഞാൻ ഇവിടെ വരെ, എന്തിനു പോവാ, ഞാൻ ഇന്നതിന് പോവാ, എപ്പോഴാ വരാം, ഞാൻ ഇപ്പോൾ വരും, അങ്ങനെയായിരുന്നു മറുപടി. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികളോട് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂ, പഴയ തലമുറയിലെ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യത്തിന് കൃത്യം മറുപടിയാണ് ആൻസർ ഉണ്ടായിരുന്നത്. പക്ഷെ പുതിയ തലമുറയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യത്തിന് വരുന്നത് തിരിച്ച് ചോദ്യമാണ്, അതിന് മറുപടിയല്ല, മറുപടി ആ ചോദ്യം തന്നെയാണ്. നീ എവിടെ പോവാ, എന്തേ, അങ്ങനെയാ, ഫോൺ നമ്മൾ ചോദിച്ചാൽ എന്തിനാ. ഇങ്ങനെയുള്ള തർക്കുത്തരങ്ങൾ കുട്ടികളിൽ കൂടുതലാകുന്നത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. മാത്രമല്ല കുട്ടികൾ വാശി കാണിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. ഫോൺ ചോദിച്ചാൽ തരില്ല, വീണ്ടും ചോദിച്ചാൽ തരില്ല, നിർബന്ധമായിട്ട് മേടിച്ചു വെച്ചാൽ അവർ പറയും ഇനി ഫോൺ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇനി ഫോൺ തന്നിട്ടില്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. അപ്പോൾ ഒരു പ്രതികാര ബുദ്ധിയിൽ വാശി കാണിക്കുന്നത് കാണാം. പുറത്തു പോകാൻ വിളിച്ചവരില്ല, ഒരു ഫംഗ്ഷന് പോകാൻ വിളിച്ചവരില്ല, ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി തരില്ല, ചോദ്യങ്ങൾ ചോദിച്ചാൽ കുട്ടി അതിനെ ന്യായീകരിക്കുക, അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യത്തിന് അവൻ ചോദ്യം ചെയ്യുക എന്നിത്യാദി കാര്യങ്ങൾ കുട്ടികളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. മാത്രമല്ല അടുത്തത് ഒന്നിലും തൃപ്തിയില്ലായ്മ ഇവരിൽ പ്രകടമായിട്ട് കാണുന്നൊരു മാറ്റമാണ്. ഒരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അതിൽ തൃപ്തിയില്ല, ഒരു വിരുന്ന് പോകാമെന്ന് പറഞ്ഞാൽ അതിൽ തൃപ്തിയില്ല, ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞാൽ അതിൽ തൃപ്തിയില്ല, ഒരു കാര്യത്തിന് ഏൽപ്പിച്ചാൽ അതിൽ തൃപ്തിയില്ല, ഒരു കാര്യത്തിനും തൃപ്തിയില്ലാത്ത ഒരു അസഹിഷ്ണുതാ മനോഭാവം കുട്ടികളിൽ ഉടലെടുക്കുന്നത് കാണാം. മാത്രമോ അടുത്തത് കൂട്ടുകൂടാൻ മടി കാണിക്കുക, അയൽപ്പക്കത്തെ കുട്ടികളുമായിട്ട് കളിക്കാൻ താല്പര്യമില്ലാതിരിക്കുക, പുറത്തു പോകാൻ മടി കാണിക്കുക, വിരുന്നു പോകാൻ മടി കാണിക്കുക, വിരുന്ന് വീട്ടിൽ പോയാൽ അവരോടും കൂട്ടുകൂടാൻ മടി കാണിക്കുക, പകരം അവിടെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. മാത്രമല്ല ഫാമിലിയുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യാതിരിക്കുക, യാത്രാവേളകൾ ഇഷ്ടപ്പെടാതിരിക്കുക. ഇനി യാത്ര ചെയ്യുന്ന സമയത്തിന് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ കുട്ടികളെയും കൂട്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു യാത്ര പോകുമ്പോൾ പലപ്പോഴും പുതിയ സ്ഥലങ്ങൾ കാണാൻ യാത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പുതിയ തലമുറയിലെ കുട്ടികളെ നോക്കുമ്പോൾ, നിങ്ങളൊരു ബൈക്കിന് ബാക്കിൽ നിർത്തിയൊരു കുട്ടിയെ കൊണ്ടുപോയാൽ, ഒരു കാറിൽ എടുത്തൊരു കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ, ബാക്ക് സീറ്റ് ഇരിക്കുന്നെങ്കിൽ, മുൻ സീറ്റ് ഇരിക്കുന്നെങ്കിൽ, അവരുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ, അവർ പുറന്നിറത്ത് നടക്കുന്ന യാത്രകളെ നമ്മുടെ ഒന്നും രസകരമായ കാഴ്ചകളൊന്നും അവർ ആസ്വദിക്കുന്നുണ്ടാവില്ല, അവരിരുന്നു കൊണ്ട് മൊബൈൽ അപ്പോഴും കളിച്ചിരിക്കുന്ന കാണാം. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല കുട്ടി ഏകാന്തത ഇഷ്ടപ്പെടുക, മൂകത കുട്ടിയിൽ വരിക, ചില കുട്ടികൾ മൂകതയ്ക്ക് പകരം ഓവർ സംസാരിക്കുക, അത് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ. മാത്രമല്ല വിരുന്നുകൾക്ക് താല്പര്യപ്പെടാതിരിക്കുന്ന പോലെ തന്നെ വിരുന്നുകാരാരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ അവരെ ഗൗരവിക്കാതിരിക്കുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക. ഇനി വിരുന്നുകാരുടെ കാര്യം പോട്ടെ, മാതാപിതാക്കൾ തന്നെ വീട്ടിൽ എപ്പോഴെങ്കിലും ജോലിക്ക് പോയിട്ടോ മറ്റോ കയറി വരുമ്പോൾ ശ്രദ്ധിക്കാതെ മൊബൈൽ കളിച്ചിരുന്നിട്ട് പിന്നീട് നമ്മുടെ കുട്ടി നമ്മുടെ ചോദിച്ചില്ലേ, ആ അച്ഛൻ എപ്പോഴാ വന്നേ, അമ്മ എപ്പോഴാ വന്നേ എന്ന് ചോദിച്ചിട്ടില്ലേ, അപ്പം ഇതൊന്നും കുട്ടി അറിയുന്നില്ല. അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു അന്തരീക്ഷം കുട്ടിയിൽ കാണാം. പിന്നെ ഫോൺ കിട്ടിയാൽ കുട്ടി വളരെ എനർജറ്റിക്കാണ്, ഫോൺ കിട്ടിയാൽ വളരെ ആക്റ്റീവാണ്. അതേസമയത്ത് കറണ്ട് പോയാൽ, നെറ്റ് തീർന്നാൽ, ഡാറ്റ സ്പീഡില്ലെങ്കിൽ ഇവനോട് ഉടലെടുക്കുന്ന ഒരു അസഹിഷ്ണുതയുണ്ട്.
ഒരു വല്ലാത്ത ഇറിറ്റേഷൻ കാണിക്കുന്നതാണ്. ഈ ഇവൻ 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 എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇവളുമുണ്ട്. അത് ഒന്നിച്ചുപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കരണ്ട് വരുന്നതുവരെ അടക്കം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ദേശീയപാതയിൽ നടക്കുക, നെറ്റിന് സ്പീഡില്ലെങ്കിൽ ഏതടക്കെ പെറുപെറുക്കുക, നെറ്റിന്റെ ചാർജ് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്ലാൻ കയറ്റി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എപ്പോഴും ഒരു ഇറിറ്റേറ്റീവായിട്ട് സംസാരിക്കുക, പുതിയ പ്ലാനുകൾ ഏതാണെന്ന് എപ്പോഴും അലർട്ടായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇങ്ങനെ മറ്റൊന്ന്, കുട്ടി കെയർലെസ് ആയിരിക്കുക. പല കാര്യങ്ങളിലും ഇടപെടാൻ, വീട്ടിൽ നടക്കുന്ന പല ഫങ്ഷൻസ്, പല ചർച്ചകൾ, ആരോഗ്യപരമായ പല കാര്യങ്ങൾ, ഇതിനകത്തൊന്നും ഇൻവോൾവ് ആവാതെ എപ്പോഴൊരു മൂലയ്ക്ക് കയറിയോ, സോഫയിലിരുന്നോ അല്ലെങ്കിൽ ഒരു കസേരയിലിരുന്നോ, അതും വളഞ്ഞു കുത്തി ഒക്കെ ചുരുണ്ടുകൂടിയിരുന്ന് ഈ തലയും താഴ്ത്തി മൊബൈലിരിക്കുന്ന ഒരു പ്രവണത, കെയർലെസ് ആയിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഇരുത്തത്തിൽ തൻ്റെ മറ്റുള്ള കാര്യങ്ങളിൽ എന്തിനറപ്പറുന്നു. കുളിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയത്തിലൊന്നും ഒരു കൃത്യനിഷ്ഠയില്ലാതെ ചില ദിവസം ഞാനിന്ന് കുളിച്ചിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കുളിക്കാൻ മടി, കുളിക്കാൻ മറന്നു പോവുക, ഭക്ഷണം കഴിക്കാൻ മറന്നു പോവുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കെയർലെസ് ആയിട്ട്. പക്ഷേ ഇവർ അലർട്ടായിരിക്കുന്ന കാര്യങ്ങളുണ്ട്, കെയർ ആയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാ? മൊബൈൽ ഫോൺ എവിടെ വെച്ചു എന്ന് ഇവർക്കറിയാം. മൊബൈൽ ഫോണിലെ ചാർജ് എത്രയായിരുന്നു അവർക്കറിയാം. ചാർജർ എവിടെ വെച്ചു എന്നറിയാം. എപ്പോൾ ചാർജ് ചെയ്യണമെന്നറിയാം. ഏതാ ഫാസ്റ്റ് ചാർജിങ് എന്നവർക്കറിയാം. രാത്രി കിടക്കുന്നതിന് മുൻപ് മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മൊബൈൽ ഫോൺ ചാർജിലിടാൻ അവർ മറന്നു പോകുന്നില്ല. അത് ഓർമ്മപ്പെടുത്താനും ഒരു വിട്ടുപോകുന്നില്ല. അപ്പോൾ കെയർലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അമിത കെയറിങ് ഉള്ളവര കാര്യങ്ങളുണ്ട്. പഠനത്തിൽ ശ്രദ്ധയില്ല, ഭക്ഷണത്തിൽ ശ്രദ്ധയില്ല, ഉറക്കത്തിൽ ശ്രദ്ധയില്ല, കുളിക്കുന്നതിൽ ശ്രദ്ധയില്ല, ഇങ്ങനെ തുടങ്ങി ശ്രദ്ധയില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, കൂട്ടുകൂടുന്നതിൽ ശ്രദ്ധയില്ല, ഏൽപ്പിച്ച വർക്കുകളിൽ ശ്രദ്ധയില്ല, ഹോംവർക്കുകളിൽ താല്പര്യമില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇതൊന്നുമല്ലാതെ ഡിസോർഡേഴ്സ് പലതും കാണിക്കും. ഏതാണ് ഡിസോർഡേഴ്സ്? ഒന്ന്, ഫുഡ് ഡിസോർഡേഴ്സ്. ഭക്ഷണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഭക്ഷണത്തിന് വിളിച്ചാൽ ഇപ്പൊ വരാം ഇപ്പൊ വരാം, ഒന്നുകൂടെ വിളിച്ചാൽ കഴിഞ്ഞു കഴിഞ്ഞു പോരും, മൂന്നാമത് ദേഷ്യപ്പെട്ട് വിളിച്ചാൽ ഓക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടി വേഗം വരും. വന്നാൽ ഭക്ഷണത്തിനടുത്തിരുന്ന ഒരു ആലോചനയാണ്, ഭക്ഷണം അങ്ങനെ കഴിക്കും, ഏതാണ്ടൊക്കെ ആലോചിച്ചിരിക്കും. ഒരു കൂട്ടുകൂട്ടൊന്നുമില്ല, അതിനോട് ചോദ്യങ്ങളൊന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കാൻ എത്തിയാലോ ആലോചന മാത്രമല്ല, പെട്ടെന്ന് കഴിച്ച് പോവുകയും ചെയ്യും. എങ്ങോട്ടായി പോക്ക്? വീണ്ടും മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്ക്. അതുമാത്രമല്ല, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ, ആവശ്യമില്ലാത്ത ചിന്തകളുടെ കാര്യത്തിൽ ഒക്കെ നമുക്ക് കാണാം ഡിസോർഡേഴ്സ്. ആ ഡിസോർഡേഴ്സ് പറഞ്ഞ മറ്റ് ചിലതുണ്ട്, വഴിയെ നമുക്കിത് ചർച്ച ചെയ്യാം. അവരുടെ സ്ലീപ്പിംഗ് ഡിസോർഡർ, അവരുടെ സ്ലീപ്പിംഗ് ഡിഫെക്ട്, ഉറക്കത്തിൽ കൃത്യനിഷ്ഠയില്ല, കൃത്യമായ ഉറക്കം ലഭിക്കാതെ വരുന്നു. അതുപോലെ അവരുടെ ഹെൽത്ത് ഡിസോർഡറായിട്ട് വരുന്നു, വെള്ളം കുടിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നു, വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു, പലപ്പോഴും ശരീരം ഡീഹൈഡ്രേഷൻ നടക്കുന്നു, എനർജറ്റിക് അല്ലാതെ ഇരിക്കുന്നു, അങ്ങനെ ക്ഷീണമുള്ള ക്ഷീണം അനുഭവിക്കുന്ന കുട്ടികൾ. അപ്പം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇത്തരം സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോഴാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കാൻ, ഇനി അതിന് അങ്ങനെ ഒരവസ്ഥയിലേക്ക് കുട്ടി എത്തിപ്പെട്ടാൽ നമ്മൾ ആ കുട്ടിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ കുട്ടി നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പം അതിലേക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇതവിടെ നിർത്തി, അടുത്ത ഭാഗത്ത് നമുക്ക് എപ്രകാരം കുട്ടികളെ ഈ മൊബൈൽ ഫോണുമായിട്ടുള്ള, കമ്പ്യൂട്ടറുമായിട്ടുള്ള, ലാപ്ടോപ്പുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സമീപിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. കഴിഞ്ഞ ക്ലാസ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ എപ്രകാരമാണ് കുട്ടികൾ പ്രശ്നങ്ങൾ കണ്ടുതുടങ്ങുന്ന നമ്മൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായാൽ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എപ്രകാരം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ അടുത്ത് പറയുന്ന ഭാഗം. അത് നമ്മുടെ അടുത്തുള്ള ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം എന്ന പ്രത്യാശയിൽ ഗുഡ് ബൈ.